സദുസി വയറും ഫ്ലവർ ഷേപ്ഡ് സീക്വൻസും സിൽക്ക് ത്രെഡും റൈൻ സ്റ്റോണും ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ മൂത്ത കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്ത ബ്ലൗസിൻ്റെ വർക്കുകളാണ്. നോർമൽ നീഡിൽ വെച്ച് തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കുട്ടിയുടെ ദേഹത്ത് വെച്ച് ഞാൻ വെട്ടിയെടുത്ത പാറ്റേൺസുകളാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ ഇതെങ്ങനെയാണ് വെട്ടിയെടുത്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇത് ശരീരത്തിൻ്റെ ഒരു സൈഡിലത്തെ പാറ്റേണാണ്. ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഡബിളാക്കി രണ്ട് സൈഡിലെയും ലൈനിങ് വെട്ടിയെടുക്കാൻ പറ്റുമല്ലോ. ഡബിളായിട്ട് മടക്കിയിട്ട ലൈനിങ്ങിൻ്റെ മുകളിൽ ഞാൻ ഈ പാറ്റേൺ വെച്ച് വെട്ടിയെടുത്താണിത്. ഈ ലൈനിങ് വൈറ്റ് കളർ കാണുന്നത് പാറ്റേണും ഈ ബ്ലാക്ക് കളർ കാണുന്നത് ലൈനിങ്ങുമാണ്. അങ്കരക്ക രീതിയിൽ ബ്ലൗസ് തയ്ക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതിനായി ഞാൻ നെക്കിൻ്റെ വി ഷേപ്ഡ് നെക്കാണ്. ആ നെക്കിൻ്റെ നടുവശത്ത് നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് വെട്ടി അങ്ങനെ രണ്ട് ഒരു ജോഡി ലൈനിങ്ങാണ് ഞാൻ വെട്ടി വെച്ചേക്കുന്നത്. ഇത് ഇതുപോലെ ഇരിക്കും. നമ്മുടെ ബ്ലൗസ് തീർന്നു വരുമ്പോഴും ഈ രീതിയിലായിരിക്കും ബ്ലൗസ് തീരുന്നത്. ഇത് കൈയുടെ പീസാണ്. ഈ കൈയുടെ പീസും ഞാൻ ഇതുപോലെ തന്നെ പാറ്റേൺ വെട്ടി അത് വെച്ച് ലൈനിങ് വെട്ടി പിന്നീട് ആ ലൈനിങ് ഞാൻ ഈ കൈയുടെ മുകളിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. തയ്ച്ച് പിടിപ്പിച്ചിട്ടില്ല, ഒട്ടിച്ച് വെച്ചേക്കുകയാണ്. ഇതാണ് മെയിൻ ഫാബ്രിക്. ലൈനിങ് വെട്ടിയ പോലെ തന്നെ ഈ മെയിൻ ഫാബ്രിക്കും വെട്ടി പിന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്യണം. മുൻപ് കാണിച്ചത് എൻ്റെ ഇളയ കുട്ടിയുടെ ഫാബ്രിക്കായിരുന്നു. ഇതെൻ്റെ മൂത്ത കുട്ടിയുടെയാണ്. മൂത്ത കുട്ടിയുടെ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന വർക്കുകൾ ഇതൊക്കെയാണ്. സിമ്പിളാണ്. ഇതെല്ലാം തയ്ച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. പിന്നെ ഈ റൈൻ സ്റ്റോൺ ഒട്ടിച്ച് അതിൻ്റെ മുകളിലിങ്ങനെ സർദോസി വയർ വെച്ച് സ്റ്റിച്ച് ചെയ്തത് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള എംബ്രോയിഡറിയാണിതും. ഈ ഫാബ്രിക്കും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ദേഹത്ത് വെച്ച് വെട്ടിയെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് അത് കാണുക. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ലൈനിങ് ഒട്ടിച്ച് വെക്കാം. അതിനായി നെക്കിൻ്റെ മുകളിൽ നിന്ന് ആം ഹോളിൻ്റെ താഴേക്ക് വെട്ടിയില്ലേ അവിടം വരെ സ്റ്റിച്ച് ചെയ്യുക. ഇതിൽ എംബ്രോയിഡറി ഉള്ളതുകൊണ്ട് ഞാൻ വൺ സൈഡ് ആയിട്ടുള്ള പ്രഷർ പുട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഈ സ്റ്റോണെല്ലാം കൊണ്ടും സൂചിയെല്ലാം വല്ലാതെ ഒടിഞ്ഞു പോകും. അതുമാത്രമല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഫുട്ട് തന്നെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് കൊടുത്ത് അതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം മറിച്ചിടുക. മറിച്ചിട്ടിട്ട് നല്ലപോലെ അയൺ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഈ അടിയിൽ ഉപയോഗിച്ചേക്കുന്ന ഈ തുണി മേളിൽ കാണാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ മേളിൽ കൂടെ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നില്ല രണ്ട് തുണി. അതൊരു എനിക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഈ തുണിയുടെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നത്. എപ്പോഴും ഹെം ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഞാൻ ഇതിപ്പം ഹെം ചെയ്തിട്ടില്ല. ഇത് ലൈനിങ് ആയതുകൊണ്ട്. ഇതിന് ശേഷം അടുത്ത പാട്ടും മുമ്പേ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് അയൺ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടുണ്ടാവുക. ബാക്കി പാർട്ടാണ് ലൈനിങ്ങിനും മെയിൻ ഫാബ്രിക്കിനും സെപ്പറേറ്റ് ആയിട്ട് ഡാർട്ട് ഇട്ടിട്ട് ഒരുമിച്ച് തുന്നി ചേർക്കാം. അപ്പം ഡാർട്ട് വെള്ളിലോട്ട് കാണാൻ സാധ്യത ഉണ്ടാവുകയില്ല.
ബാക്കിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് തുണി മറിച്ചിടാം, മറിച്ചിട്ടിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു അവിടെ ഫിനിഷിങ് കൊടുക്കാൻ വേണ്ടി ബയാസ് ടേപ്പ് കട്ട് ചെയ്ത് തുണി ചേർക്കേണ്ട കാര്യം വരില്ല. ഇത് കുറച്ചുകൂടെ കട്ടിയുള്ള തുണിയായതുകൊണ്ട് കുറച്ചുകൂടെ വൃത്തിയിലിരിക്കും. സൈഡിൽ കട്ടിട്ട് പിന്നെ നമുക്ക് മറിച്ചിടാം, മറിച്ചിട്ടിട്ട് അയൺ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത പാർട്ട് നമുക്ക് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് നെക്കിന് ഫിനിഷിങ് കൊടുക്കാം. ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലെ ഒരു ബാൻഡ് തുണി, മെയിൻ ഫാബ്രിക്കിൻ്റെ തന്നെ തുണി വെച്ചിട്ട് ബാൻഡ് കട്ട് ചെയ്ത് ഈ മെയിൻ ഫാബ്രിക്കയിൽ ഈ ഹുക്ക് വരുന്ന സ്ഥലത്ത് അറ്റാച്ച് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹുക്ക് ഇടുന്ന ഭാഗമില്ലേ, അവിടെ ഒരു നൂല് വെച്ച് നമ്മൾ ഐ ഉണ്ടാക്കിയിടില്ലേ, അതിന് വേണ്ടിയിട്ട് ആ സ്പേസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു തുണി അവിടെ വെച്ച് പിടിപ്പിക്കുന്നത്. ഇത് ലൈനിങ്ങിനകത്ത് പോയിട്ട് നമ്മൾ മറിച്ചിടില്ലേ, മറിച്ചിട്ടിട്ട് വെളിയിലോട്ട് വരുമ്പോഴത്തേന് ഇത് നല്ല ഫിനിഷിങ്ങിൽ വെളിയിലോട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും കാണാതെ ആ ലൈനിങ്ങിനകത്ത് ഇങ്ങനെ ഒരു പീസ് ഇരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ആ ഹുക്ക് ഇടുന്ന ആയി തയ്ച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ, ആ പീസ് വെച്ചേക്കുന്ന ഭാഗത്തെ സ്റ്റിച്ച്, അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ വെച്ച് പിടിപ്പിക്കുമ്പോഴത്തേന് അതിൻ്റെ സ്റ്റിച്ചെല്ലാം വെളി കാണും. ഇങ്ങനെ പിടിപ്പിച്ചത് കൊണ്ട് അതിൻ്റെ സ്റ്റിച്ചൊന്നും വെളി കാണുന്നില്ല. അപ്പോൾ നിങ്ങളും അടുത്ത പ്രാവശ്യം ഇതുപോലെ ഒരു പീസ് വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു പീസ് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഷോൾഡറിലെ സ്റ്റിച്ച് ഞാൻ വെളി കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് പിടിച്ചേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയായി സ്റ്റിച്ച് വെളിയിൽ കാണാതെ ഇങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരുന്നതാണ്. ഇനി ഫ്രണ്ട് പാർട്ട് രണ്ടായിട്ടല്ലേ കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ആ രണ്ട് പാർട്ടിൻ്റെ ആ മുകളിൽ വരുന്ന ഭാഗം താഴെ വരുന്ന ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇതുപോലെ ഇനി നമുക്ക് ബ്ലൗസിൻ്റെ സൈഡ് അറ്റാച്ച് ചെയ്യാം. അതിനായി ആദ്യം അതിൻ്റെ ലൈനിങ്ങുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുക. ഇതിൽ ഒരു സൈഡിലെ ലൈനിങ് മാത്രമേ നമുക്ക് സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും, ലൈനിങ്ങും ലൈനിങ്ങും തമ്മിലും മെയിൻ ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും തമ്മിലും നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അകത്താക്കിയിട്ട് അറ്റാച്ച് ചെയ്യണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ അകത്ത് സ്റ്റിച്ച് വരുന്ന രീതിയിൽ വേണം അത് സ്റ്റിച്ച് ചെയ്യാൻ. പക്ഷേ ഒരു സൈഡിലത്തെ നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് രണ്ട് ലെയറായിട്ട് വന്നേക്കുന്നതുകൊണ്ട് ഒരു സൈഡിൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നില്ലേ ഇതുപോലെ, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ നേരിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അതിനായി ഈ ലൈനിങ്ങും ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗമില്ലേ ആദ്യം അത് തമ്മിൽ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ തിരിച്ച് കൊണ്ടുവന്ന് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതായത് അതിൻ്റെ സ്റ്റിച്ച് ഈ ലൈനിങ്ങിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ബാക്ക് പാർട്ടിൻ്റെ നല്ല ഫാബ്രിക്കിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഇടയിലോട്ട് പോകുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് കൈ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അതിനാദ്യം കൈ നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ഷേപ്പ് അടിച്ചെടുക്കണം രണ്ട് കൈയുടെ. ഷേപ്പ് അടിക്കുന്നതിന് മുന്നേ ഒരു നീളത്തിലുള്ള ബാൻഡ് കട്ട് ചെയ്ത് അതിനുശേഷം അത് ഈ സ്ലീവുമായിട്ട് താഴെവശത്ത് സ്ലീവിൻ്റെ അടിവശത്ത് അറ്റാച്ച് ചെയ്യുക. സ്ലീവിൻ്റെ അടിവശത്തിന് ഫിനിഷിങ് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അത് മടക്കി അടിക്കേണ്ട കാര്യമില്ല, മടക്കി അടിക്കുന്ന നമുക്ക് ഹെം ചെയ്ത് വെക്കാം. മടക്കി അടിക്കാതെ അത് മടക്കിയിട്ട്, അതായത് സ്ലീവ് മടക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് മുകളിലോട്ട് ഷേപ്പ് അടിച്ചു കൊടുക്കുക, ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ സ്ലീവേൽ വെച്ചേക്കുന്ന ഈ ടേപ്പില്ലേ, ആ ടേപ്പ് അകത്തോട്ട് മടക്കി ഹെം ചെയ്തെടുക്കുക. എന്നിട്ട്
ഈ ഷേപ്പ് അടിച്ചേക്കുന്ന ഈ സ്ലീവ് നമ്മൾ ആം ഹോളിൽ അറ്റാച്ച് ചെയ്യുക. ആദ്യം പിന്ന് വെച്ച് അറ്റാച്ച് ചെയ്യുക, അതിനുശേഷം അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് അളവിന് വെട്ടിയെടുത്തേക്കുന്ന, അതായത് ബോഡിയിൽ വെച്ച് കറക്റ്റ് അളവിന് വെട്ടിയെടുത്തേക്കുന്നതായതുകൊണ്ട് ഇത് ഈ സ്ലീവ് കുറച്ച് കൂടുതലോ കുറവോ ഒന്നും വരാൻ സാധ്യതയില്ല. നിങ്ങളും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അളവെടുത്ത് വെട്ടുന്നതിനെ കഴിഞ്ഞ് നന്നായിട്ട് ബോഡിയിൽ നല്ല ഫിറ്റായിട്ടിരിക്കുന്ന നമുക്ക് ഡ്രസ്സ് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ അടിവശം നമുക്ക് ഫിനിഷ് ചെയ്യാം. അതിന് മുന്നേ ആ അങ്കരക്കയുടെ രണ്ടാമത്തെ ആ മുകളിലത്തെ ലെയറില്ലേ, ആ ലെയർ അടിയിലത്തെ ലെയറായിട്ട് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം വയാ സ്റ്റേപ്പ് വെട്ടി ആ വയാ സ്റ്റേപ്പ് ഉപയോഗിച്ച് നമുക്ക് താഴ്വശത്ത് ഫിനിഷിങ് ചെയ്തെടുക്കാവുന്നതാണ്. ക്രോസായിട്ട് ബാൻഡ് വെട്ടി നമുക്ക് വയാ സ്റ്റേപ്പ് വെട്ടിയെടുക്കാവുന്നതാണ്. ഈ വയാ സ്റ്റേപ്പ് ഉപയോഗിച്ചാണ് നമുക്ക് ബ്ലൗസിൻ്റെ അടിവശം ഫിനിഷ് ചെയ്യേണ്ടത്. ബയാ സ്റ്റേപ്പ് താഴെ ഇതുപോലെ ബ്ലൗസിൻ്റെ അടിവശത്തായിട്ട് അറ്റാച്ച് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് കൊടുക്കുക, ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇത് അകത്തോട്ട് മടക്കി നമുക്ക് ഹെം ചെയ്തെടുക്കാം. പ്ലീസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്.